അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ യഖബലുല്ലാഹു സദഖത ഒരൊറ്റ കുട്ടിയുടെയും സദഖ അല്ലാഹ് സ്വീകരിക്കൂല അസദഖത മിന്നുൽ ഒരാളിൽ നിന്നുള്ള സദഖയും അല്ലാഹു തആല സ്വീകരിക്കൂല വഇന്ദഹു ഖറാബത്തൻ മുഹ്താജൂന ഇലാ സദഖതിഹി അവന്റെ കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകൾ സദഖ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് വലിയ പ്രയാസപ്പെടുന്ന പെങ്ങന്മാർ സ്വന്തം കുടുംബത്തിലുണ്ട് സ്വന്തം അനിയനതാ പട്ടിണി കിടക്കുന്ന അനിയനുണ്ട് ജേട്ടൻ വലിയ ധനാഢ്യനാണ് എന്നാൽ ഇവനതാ നാട്ടിലുള്ള എല്ലാ പള്ളിക്കും സദഖ കൊടുക്കുന്നുണ്ട് മദ്രസക്ക് സദഖ കൊടുക്കുന്നുണ്ട് നാട്ടിലുള്ള എല്ലാവർക്കും സദഖ കൊടുക്കുന്നുണ്ട് പക്ഷേ സ്വന്തം പെങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല സ്വന്തം അനിയനെ കുറിച്ച് ആലോചിക്കുന്നില്ല ലാ യഖബലുല്ലാഹു സദഖത മിന റജുൽ ഒരൊറ്റ കുട്ടിയുടെ സദഖയും അല്ലാഹു സ്വീകരിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പിന്നെയും പറയാണ് വല്ലദീ നഫ്സീ ബിയദിഹി എന്റെ കരം ആരുടെ കാറിലാണോ അല്ലെങ്കിൽ ഞാൻ ആരുടെ ഉത്തരവാദിത്വത്തിലാണോ ഉള്ളത് ആ യജമാനനായ റബ്ബ് തന്നെയാണ് സത്യം ലാ യംറുല്ലാഹു യൗമൽ ഖിയാമ അതേ അന്ത്യനാളിൽ അല്ലാഹു തആല നോക്കൂല അവന്റെ മുഖത്തേക്ക് അല്ലാഹു തആല തിരിഞ്ഞു നോക്കൂല അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട് സ്വന്തം കുടുംബത്തിൽ ധാരാളം ആവശ്യക്കാരുണ്ട് അനിയന്മാർ വീടില്ലാത്തവരുണ്ട് പക്ഷേ ദാറുൽ ഖൈറിലേക്ക് ലക്ഷങ്ങൾ ചേട്ടനാണ് സേവനം ചെയ്യുന്നത് സദഖ കൊടുക്കുന്നത് സ്വന്തം അനിയൻ ഓലപ്പുരയിലാണ് ജീവിക്കുന്നത് അവനെ കുറിച്ച് ആലോചിക്കാതെ നീ എത്ര സദഖ കൊടുത്താലും നിന്റെ സദഖ അല്ലാഹു സ്വീകരിക്കൂല എന്ന് മാത്രമല്ല നിന്റെ മുഖത്തേക്ക് അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് കൊടുക്കുമ്പോഴും സദഖ കൊടുക്കുമ്പോഴും ഒക്കെ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് അങ്ങനെ പരിഗണിച്ചുകൊണ്ട് അർഹരായ ആളുകളിലേക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയാണ് ഇബ്നതുക മർദൂദതുൻ ഇലൈക നിന്നിലേക്ക് വിവാഹ മോചനം നൽകി നിന്നിലേക്ക് തിരിച്ചയക്കപ്പെട്ട ചില പെൺകുട്ടികൾ ഉണ്ടാകും ചിലപ്പോ ഭർത്താക്കന്മാര് മരിച്ചവരുണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ത്വലാഖ് ചൊല്ലി വീട്ടിലേക്ക് വന്നവരുണ്ടാകും അവര് നമ്മളെ വീട് ക്ലീൻ ചെയ്യാനുള്ളവരല്ല അവര് നമ്മളെ വീട്ടിലെ പണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളവരല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇബ്നതുക മർദൂദതുൻ ഇലൈക ലൈസ ലഹാ ഖൈറുക അതേ അവൾക്ക് നീ ഒരു അവർക്ക് നീ ചെയ്യുന്ന സേവനങ്ങളെക്കാൾ വലുതായി മറ്റൊരു സേവനവുമില്ല നീ നിന്റെ വിവാഹ മോചിതയായി വന്ന ഭാര്യ മക്കളുണ്ടെങ്കിൽ അതുപോലെ സഹോദരിമാരുണ്ടെങ്കിൽ നിന്റെ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരിലേക്ക് നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ ഒരു സദഖയും അല്ലാഹു സ്വീകരിക്കൂല നാളെ റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു തആല നിന്നിലേക്ക് നോക്കൂല നീ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സദഖ അത് ഇത്തരം നീ വിവാഹമോചിതരായ നിന്റെ പെങ്ങന്മാർക്കും നിന്റെ മക്കൾക്കും നീ ചെയ്തു കൊടുക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു